അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ചില യൂട്യൂബേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായി കാണാൻ നോക്കുക. ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റർടൈൻമെൻറ്റ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് വേറൊരു വെറൈറ്റി കണ്ടൻറ്റായിട്ടാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീ ഫയർ യൂട്യൂബേഴ്സ്. ഇപ്പോൾ ഫ്രീ ഫയർ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടന്നേക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ഈ കണ്ടൻറ്റിൽ ആദ്യത്തെ ആളെന്ന് വെച്ചാൽ ഫ്രീ കണ്ടൻറ്റേഴ്സ്. ഇപ്പോൾ ഫ്രീ ഫയറിൽ ഒരുപാട് ഫ്രീ കണ്ടൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ആരുടെയും പേര് ഞാൻ ഈ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ചിലതിൽ മാത്രം ഉൾപ്പെടുത്തുന്നുണ്ട്, ചില കണ്ടൻറ്റ് കാര്യങ്ങളിൽ ഞാൻ ആരുടെയും പേര് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും പലരുടെയും പേര്. ഓക്കെ, അപ്പോൾ ഫ്രീ കണ്ടൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ ഈ നാളെ ഇത് കിട്ടും, മറ്റന്നാൾ ഇത് കിട്ടും, അങ്ങനെ ഒരു ഇവൻറ്റേ വരാൻ സാധ്യതയില്ല ഫ്രീ ഫയറിൽ. ബട്ട് അങ്ങനെ പറഞ്ഞു 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 വൃത്തി കൊതിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ. ഓക്കെ, അപ്പോൾ അലോക് ഫ്രീ ആയി കിട്ടുമെന്ന് പറഞ്ഞും അങ്ങനെ പല പല ടൈപ്പ് വീഡിയോസാണ് അവർ കൂടുതലിടുക. അങ്ങനത്തെ യൂട്യൂബേഴ്സ് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, കേരള കമ്മ്യൂണിറ്റിയിലുമുണ്ട്, ഫ്രീ ഫയർ ഫുൾ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗീവ് അവേ യൂട്യൂബേഴ്സ്. അവർ മാക്സിമം ഗീവ് അവേസ് ഇടാൻ നോക്കാം. ഓക്കെ, അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും ക്യാഷെന്ന് എനിക്കറിയില്ല. അവർ മാക്സിമം ലക്ഷക്കണക്കിന് ഗീവ് അവേസ് ഉണ്ട്. 50,000-60,000 ഡയമണ്ട് ഡെയിലി കൊടുക്കുന്ന യൂട്യൂബേഴ്സിനെ വരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നത് നമുക്ക് കാണിച്ചു തരില്ല. അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്നാൽ നമുക്ക് അടുത്ത റീഡിംഗ് കോഡ് എടുക്കാമെന്ന് പറയും. എന്നിട്ട് ഏതെങ്കിലും ഫേക്ക് റീഡിംഗ് കോഡ് കിട്ടും. അപ്പോൾ ഓരോ റീഡിംഗ് കോഡ് എടുത്ത് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ചെയ്യുമ്പോൾ എന്തായാലും എന്താണ് റിഡീംഡ് എന്നാൽ കാണിക്കുക. അതുകൊണ്ട് തന്നെ റിഡീം കൂടെ ആരെങ്കിലും എടുത്തെന്ന് നമ്മൾ വിചാരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ അങ്ങനെ ഒരു യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഓക്കെ, അടുത്ത യൂട്യൂബേഴ്സ് എന്താണെന്ന് വെച്ചാൽ ലൈവ് യൂട്യൂബേഴ്സ്. ഫ്രീ ഫയർ ലൈവ് ഇടുന്ന യൂട്യൂബേഴ്സ്, ലൈവ് മാത്രം ഇടുന്ന യൂട്യൂബേഴ്സ് കേട്ടോ. ആ ചാനൽ ലൈവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ഫ്രീ ഫയറിനെ കുറിച്ച് ലൈവ് മാത്രം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, അവർ ഗീവ് അവേ ഒന്നും ഇടുന്നുണ്ടാവില്ല അധികം. ഗെയിം പ്ലേ മാത്രമായിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ്, അങ്ങനെ നല്ല യൂട്യൂബേഴ്സാണ് അതൊക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ കാറ്റഗറി പെടുന്നതാണ്. അപ്പോൾ ഇതിവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ മോണ്ടേജ് യൂട്യൂബേഴ്സ്. ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ഈ ഗെയിം പ്ലേ തന്നെ അറിയാം മോണ്ടേജ് യൂട്യൂബേഴ്സിനെ ഞാൻ ഡൗൺലോഡ് ചെയ്താണ്. അപ്പോൾ എല്ലാ മോണ്ടേജ് യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് അവർ. അവർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസാണ് അതൊക്കെ. ഓക്കെ, നല്ല പാടാണ് മോണ്ടേജ് വീഡിയോ ഒക്കെ ചെയ്യാൻ. എത്ര ഗെയിം പ്ലേ എടുക്കണമെന്ന് അറിയില്ല, അങ്ങനെ അങ്ങനെ പാടാണ്, നല്ല പാടാണ്. ഓക്കെ, അപ്പോൾ ഇവരെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല, ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. നമ്മുടെ റൈസ്റ്ററൊക്കെ അങ്ങനത്തെ ഉൾപ്പെടുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അഞ്ചാമത് കാറ്റഗറിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളെന്ന് വെച്ചാൽ സാധാ യൂട്യൂബർ. എല്ലാ കണ്ടൻറ്റുകളും എന്നെ പോലെ തന്നെ ഞാൻ പറയുന്നു, കാരണം ലൈവ് ഇടുന്നു, മോണ്ടേജ് വീഡിയോസ് ഇടുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ അങ്ങനെ എല്ലാ തരം വീഡിയോസ് അപ്ഡേറ്റ് വീഡിയോസ് ആയാലും അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കുറേ ആയിട്ട് ഇട്ടിട്ടില്ല, കാരണം എൻ്റെ ഫോൺ ഇടുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ഫയർ പോലും കളിക്കാൻ പറ്റാറില്ല, ഫ്രീ ഫയർ കളിക്കുന്നില്ല ഞാൻ, നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അധികം ഇതാത്തത്, എഡിറ്റിംഗ് വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇടുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് നമ്മുടെ പല പല യൂട്യൂബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടൻറ്റും ഇടുന്ന യൂട്യൂബേഴ്സ് കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഇല്ല. കൂടുതലും മറ്റ് വേറെ വേറെ ടൈപ്പ് എന്താണ് കണ്ടൻറ്റ്സ്, ഒരു കണ്ടൻറ്റ് മാത്രം സെലക്ട് ചെയ്ത് നിൽക്കുന്ന യൂട്യൂബേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ അഞ്ച് കാറ്റഗറി നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ള അഞ്ച് കാറ്റഗറികൾ തന്നെ പറഞ്ഞത്. ഇനി ആഡ് ചെയ്യാനുണ്ട്, ബട്ട് ഞാൻ വീഡിയോ ലെങ്ത് ആയതുകൊണ്ടല്ലോ വെച്ച് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുവരെ വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പോയതെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്, ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ.